ഇതെന്റെ മകൻ മകന്റെ മകനാണ് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനതിനൊന്നും പറഞ്ഞില്ല, എനിക്കിത് ഒന്നും അറിയില്ല. നന്ദമൂരി താരക രാമറാവു ജൂനിയർ NTR അല്ലെങ്കിൽ താരക എന്നും അറിയപ്പെടുന്നു. ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ കൂട്ടാനാണ് ചേപ്പള് പുളിച്ചു കൂട്ടാനാണ് എന്റെ പേര്. നമുക്ക് അത്യാവശ്യം അല്ല, എന്റെ ചാറുകൂട്ടി ചാറുകൂട്ടി ലഭിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കരിച്ചെടുക്ക. എന്തായാലും ഈ കൂട്ടാന് പ്രത്യേകതകൾ ഡൗട്ട് തരുത. അടുത്തയാളുടെ പേര് മറുപടി വന്നു അനുപമ. അനുപമിറങ്ങി പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അടുത്തയാൾ എഴുന്നേറ്റ് നിന്ന് പേര് പറഞ്ഞു, എന്റെ പേര് സീത. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു കനത്ത മഴ കഴിഞ്ഞു, പിന്നെ കനത്ത വെയിലുദിച്ചു, ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ അടി വന്നിട്ടാണ് ഞാൻ എന്റെ കണ്ണിങ്ങനെ ഇരിക്കണം കേട്ടോ, ഒളിച്ചു നിൽക്കാണ്. എന്റെ പിന്നെ കണ്ണ് അങ്ങനെ കാരണം കുഴപ്പമില്ല പറയുന്നത്. പറഞ്ഞത് നമ്മള് NT രാമറാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. NTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിലത്തെ പ്രശസ്തനായ നമ്മുടെ മലയാളത്തില് പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞ പോലെ, തമിഴ്നാടിന് MGR എന്ന് പറഞ്ഞ പോലെ ആന്ധ്രക്കാർക്ക് പറഞ്ഞ ആളാണ് NT രാമറാവു. NTR എന്ന് പറയും. മുഖ്യമന്ത്രിയായിരുന്നു. ശ്രീരാമൻ്റെ വേഷം ചെയ്തിട്ട് ആളുടെ ഭയങ്കര ആരാധനകളൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് പണ്ട്. NT രാമറാവുവിൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് NTR എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരാണ്. അപ്പോൾ NT രാമറാവിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. ആളുടെ എന്താ ജൂനിയർ NTR മകൻ്റെ മകൻ അല്ലേ? ജൂനിയർ NTR എന്ന് പറയുന്നത് അതിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. അതായത് ജൂനിയർ NTR കേട്ടില്ലേ? ആളെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും, കണ്ടമാനം പേരില്ല. മലയാളത്തിലൊക്കെ മൊഴി മാറ്റം നടത്തിയിട്ടില്ലേ? കട്ടിന്റെ അതായത് NT രാമറാവിനെ പറ്റിട്ട് പറഞ്ഞാലാണ് ജൂനിയർ NTR ആരാണെന്ന് അറിയുള്ളോ. ജൂനിയർ NTR കട്ടിന്റെ അത് കുഴപ്പമൊന്നുമില്ല. ജൂനിയർ അല്ലെങ്കിൽ ആളുകൾ ജൂനിയർ NTR ആരാണ്? അല്ല വെളിച്ചേ, ഇവിടെ ഭയങ്കര ഉദിപ്പ്. ആ അതെ, ജൂനിയർ NTR രാമറാവു. നന്ദമൂരി ഹരികൃഷ്ണ ശാലി നന്ദമൂരി ഇവരാണ് അച്ഛനമ്മയും. അപ്പൊ ആ മൂരി അവരോ ഇതാണ്. അതെ ആ മൂരി അതെ. അപ്പൊ ഞാൻ പറഞ്ഞ 1953 ജനിച്ചിട്ടുള്ളത്, 41 വയസ്സ്. NT രാമറാവു ജൂനിയർ. നന്ദമൂരി ഹരികൃഷ്ണ പേരൻസ് ഫാദർ. അമ്മയുടെ പേര് ശാലിനി ഭാസ്കർ റാവു മദർ. NT രാമറാവു ഗ്രാൻഡ് ഫാദർ. കണ്ടാ, NT രാമറാവു ഗ്രാൻഡ് ഫാദറാണ്. അപ്പൊ ആളുടെ മകന്റെ മകനാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനതിനൊന്നും പറഞ്ഞില്ല, എനിക്കിത് ഒന്നും അറിയില്ല. അപ്പൊ NT രാമറാവു ഇവന്റെ അച്ചാച്ചനാണ്. അത് മനസ്സിലാക്കിയാ മതി. ഇതിന് വേണ്ടിട്ടാണ് നമ്മള് കഷ്ടപ്പെട്ടത്. അപ്പൊ NT രാമറാവുവിന്റെ ജൂനിയർ അല്ലെ, ഇവനെ ഒരു പേരില്ലേ? ആൾക്കൊരു പേരില്ലേ ജൂനിയർ NTR? അപ്പൊ നമ്മളിപ്പോ എന്താ ഈ പറഞ്ഞു വന്നത്? എന്തൊക്കെയാ വെച്ചിട്ടില്ലേ? ഇനി വേണ്ട, അത് തുടങ്ങി. ഇവിടെ വെളിച്ചകാരണേ കണ്ണട വെച്ചാലും കാണുന്നില്ല. ആൾക്ക് പേരൊന്നുമില്ല. NT രാമറാവു അങ്ങനെയാണ് പേര് ജൂനിയറിന്. ആ താരക് നന്ദമൂരി താരക രാമറാവു ജൂനിയർ NTR അല്ലെങ്കിൽ താരക് എന്നും അറിയപ്പെടുന്നു. ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനും ടെലിവിഷൻ വ്യക്തിത്വമാണ്. തെലുങ്ക് സിനിമയിൽ അദ്ദേഹത്തിന്റെ വ്യക്തികൾ. ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന തെലുങ്ക് നടൻ NT രാമറാവിന്റെ ചെറുമകനാണ് അദ്ദേഹം. അപ്പൊ താരക് എന്നാണ് പേര്. ജൂനിയർ NTR എന്ന് പറഞ്ഞാൽ മതി, കാര്യം കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഒന്നുമില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ കൂട്ടാനാണ്, മീൻ കറിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് അപ്പൊ മനോരമ ഓൺലൈൻ ദിനപത്രത്തിൽ വന്നിട്ടുള്ളതാണ്. ജൂനിയർ NTRന് ഇഷ്ടപ്പെട്ട മീൻ കൂട്ടാൻ കറി. പക്ഷെ എന്തുണ്ടായി മീൻ കൂട്ടാൻ്റെ കറിയാ? ചേപ്പള് പുളിച്ചു കൂട്ടാനാണ് എൻ്റെ പേര്. ഇത് തെലുങ്കിലത്തെ ഒരു വാക്കാണ്. നീ വേണമെങ്കിൽ മറ്റേ ഈ നമ്മുടെ ഈ ജ്യോതി ചേച്ചി കുറിച്ച് ചോദിക്കുവോ ഹൈദരാബാദിലത്തെ എന്താ. അല്ല ആ ചേട്ടാ പറഞ്ഞ രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്റെ പേര് ഞാൻ നേരത്തെ വായിച്ചതാ. അല്ല അടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ ഒക്കെ തെറിച്ചു.
അപ്പൊ ചേപ്പിള പുളിശു ഉണ്ടാകാനായിട്ട് മീൻകറി വേരാവും എനിക്കറിയില്ല. അതില് പറയണത് രോഹു മീനാണ് വേണ്ടത്. അപ്പൊ നമുക്ക് രോഹു മീൻ കിട്ടിയില്ല, രോഹുവിന്റെ ആരാധകർ നമ്മളോട് ക്ഷമിക്കുക, നമുക്ക് പകരം കൂടുതലാണ് കിട്ടിയത് നമ്മുടെ. ഞാൻ അവനോട് ചോദിച്ചു രോഹു കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഒരു മീൻ കച്ചവടം നടത്തണ്ടല്ലേ, മറ്റേ ഈ അവന്റെ പേര് എന്നിട്ടാ ജൂനിയർ എൻ ടി ആർ. അവരുടെ പേര് എന്നാ നമ്മുടെ കൂട്ടത്തിലൊരു മീൻ കച്ചവടം? പേര് മറന്നു. ചെന്തിൽ. ആ ചെന്തിലിനോട് ചോദിച്ചു ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു, കിട്ടിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി വട്ടത്തിൽ ഇങ്ങനെയായിട്ട് ആക്കാലോ, ഇങ്ങനെ വട്ടത്തില് ആ മീനുകളുടെ പീസില് കണ്ടില്ലേ വട്ടത്തില്, ഈ ബ്രാലിന്റെ പോലെയല്ല, ബ്രാല് പോലെയല്ല, ഈ നമ്മുടെ ഈ കട്ട്ല രോഹു ഇതൊക്കെ ഒരു ഗണത്തിൽപ്പെട്ടതാണ് പോലെ. അപ്പൊ കൂടുതലാണ് കിട്ടിയത്. അപ്പൊ കൂടുതലെ നമ്മള് വെക്കാൻ പോകുന്നത് ഒരു ഭയങ്കര മസാലകൾ ചേർന്നിട്ടുള്ള ഒരു മീൻ കൂട്ടാണ്. പൂപ്പായി ഒക്കെ വന്ന്, പൂപ്പായി എന്നല്ല അതിന്റെ കളർ എങ്ങനെയാണ്, ഇന്നലെ വാങ്ങിച്ചല്ലേ. അച്ചാറുണ്ടാക്കാൻ ഭയങ്കരമാണ്. അയ്യോ, അപ്പൊ ആദ്യം തന്നെ ഇതിനെ നമ്മൾക്ക് ഒരു സാധനം പറ്റി വയ്ക്കണം. പറ്റി വയ്ക്കാനായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുത്തു. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കും. അരക്കിലോ മീനാണ്, അരക്കിലിനേക്കാൾ അല്പം കൂടുതൽ മീനുണ്ട് കേട്ടോ നമുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സരിതിക്ക് ഈ മീൻ കൂട്ടാൻ കൂട്ടി ഒന്നറിയില്ല കേട്ടോ. അവിടെ പറയും ഇത് എന്തൊട്ട് തേങ്ങി മീൻ കൂട്ടാൻ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിടണം കേട്ടോ. ഇപ്പൊ പാചക വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ ഒരു നോക്കുകൂട്ടി പോലെ ചേട്ടൻ ചെയ്യുമ്പോ കണ്ണ് പറ്റാണ്ടിരിക്കാൻ വേണ്ടി നിർത്തിയേക്കണ പോലെയാണ് ഞാൻ നിക്കാറ്. ചേട്ടനാണല്ലോ എല്ലാം ചെയ്യാറ്. ഇത് നമുക്ക് ഒന്ന് പറ്റി വയ്ക്കണം കേട്ടാ കുറച്ചുനേരം. ഫസ്റ്റ് ചെയ്യണത് പണി ഇതാണ് കേട്ടോ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് പരത്തി വെച്ചു. ഇത് ഏത് മീനോണ്ടും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആൾക്ക് ഇഷ്ടപ്പെട്ട മീൻകറി നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്ക് ഈ മീൻ ഇഷ്ടമില്ലെങ്കിലോ? അല്ല അല്ല, ചാറ് കൂട്ടി ചാറ് കൂട്ടി ചാറ് കൂട്ടി കാര്യങ്ങൾ ചെയ്യാലോ. ചാറ് മുക്കി നക്കിയാ മതി എന്ന് പറഞ്ഞാ പറയേ. ഇഷ്ടപ്പെടാത്ത മീനാവുമ്പോ അതിന്റെ ചാറും നമുക്ക് ഇഷ്ടമുണ്ടാവില്ലേ? നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം. ഇപ്പൊ ഈ നമുക്ക് ഇപ്പോ മറ്റേ സാൽമൺ മീനില്ലേ, ആ സാധനം നമുക്ക് കിട്ടാൻ ഒരു വകുപ്പില്ല. അതുകൊണ്ട് എനിക്കൊരു പാചകം ചെയ്യുന്നുണ്ട്, ഇവിടെ കിട്ടാൻ വകുപ്പില്ല. അപ്പൊ അതിന്റെ കൂട്ടാൻ അങ്ങനത്തെ വല്ലതും വെക്കണെങ്കിൽ നമ്മള് ഇവിടുന്ന് കിട്ടുന്ന ലഭ്യമായ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ആ കൂട്ടാൻ ടേസ്റ്റ് കിട്ടാന്നാണ് ഞാൻ ചോദിക്കണത്. ഓരോ മീൻ അതിന്റേതായ ഒരു മണവും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ? അതെന്നില്ല, ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ഞാൻ വല്ലതും ചെയ്യണം. തീക തീയണം. ഇനിയിപ്പോ എന്തൊരു ചെയ്യാൻ പോകണം ചെല്ലേ? നമ്മൾ രണ്ട് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് സബോള. അത് അത്യാവശ്യം വലിപ്പമാണ്, 250 സബോള വേണം ഏകദേശം. കത്തുണ്ട് കത്തുണ്ട് മതി, എത്ര ലെവലും മതി. അപ്പൊ ഈ സബോള നമുക്ക് ഗ്രില്ല് ചെയ്യണം. ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കരിച്ചെടുക്കല, ഇതിനെ ചൂടണം ചൂടണം. അപ്പൊ പപ്പടക്കോല കൊണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ വിക്ക് വെച്ചിട്ടുണ്ട് കണ്ട. എന്നിട്ട് ഇതിനെ ചുട്ടെടുക്കാൻ പോകണം കേട്ടോ. തീ കുറക്കി, ഭയങ്കരമായിട്ട് തീ കുറക്കി. വേവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കരിച്ചെടുക്കുക. അപ്പൊ പിന്നെ മുളത്തോടൊക്കെ നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് മിക്സിയിൽ അടിക്കണം. ഞാൻ ചേപ്പിള പുളിച്ചു എന്ന് പറഞ്ഞിട്ട് കൂട്ടാനില്ലേ, അത് കുറയണം നോക്കിപ്പോ അതിലൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണാനില്ലേ. ആ ഈ സബോള പരിപാടി ഞാനിപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതല്ല മോളത്തെ തോട് കരിഞ്ഞോട്ടെ ഉള്ളി.
തോട് കളഞ്ഞിട്ട് ചുട്ടാ മതിയായിരുന്നു. നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്യാം, അത്ര ചെയ്യാൻ പറ്റുമോ? ഉള്ളിലേക്ക് അത്യാവശ്യം വേവെത്തും തോന്നുന്നു. കണ്ടോ ഈ അടുപ്പ് വെച്ച മറ്റേ അടുപ്പുണ്ട്, അടുപ്പേക്ക് എടുക്കാൻ എന്താ വെച്ചില്ലേ, കാറ്റ് പിടിക്കും ചുറ്റണേ. പോട്ടെടുക്കത്തെ വെയില ഏത് അങ്ങോട്ട് നോക്കിയ ഫുള്ള അവിടെ ഇനിയിപ്പോ ഇവിടെ മതി. ആളെ സിനിമ ഏതാ ഫേമസ് സിനിമ? ഇതിന്റെ മുകളിലത്തെ തോട് കരിഞ്ഞു കേട്ടാ, അപ്പൊ നമുക്ക് ഇതിന് ഊരിട്ട് അടുത്തന്നെ വെക്കാം. ഇതിന് അടുത്തന്നെ ഒരു സവാള വേണ്ടി വെക്കാം. രണ്ട് സവാള നമ്മൾ എടുക്കേണ്ടത്, അത്യാവശ്യം കുഴപ്പമില്ല സവാള. അങ്ങനെ സവാളനെ ആദ്യം രണ്ടാമതും കരിച്ചു, രണ്ടാമത്തെ സവാളയും ഒന്ന് അയച്ചിട്ടുണ്ട്. നമുക്ക് തീ പതുക്കിയത് വളരെ കുറച്ചു തീ കെടുത്തില്ലേ, തീ കത്തിച്ചിട്ട് വീണ്ടും തീ കത്തിക്കണം. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടാ നമ്മൾ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാൻ പോവാണ്. എന്തൊക്കെയാ ചെയ്യുന്നില്ലേ, കപ്പലണ്ടി, നിലക്കടല ഒരു സ്വല്പം, ഒരു രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ നാളികേരം ചരി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, അഞ്ചാറ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, രണ്ട് കരിയാമ്പൂ, രണ്ട് ഏലക്കായ, ഒരു ഇഞ്ചി കറുവപ്പട്ടര കഷ്ണം. ഇതിനെ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. 7 മിനിറ്റ് വരെ വറക്കാനാണ് പറയുന്നത് കേട്ടോ. അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇടാനിരിക്കും. ഇരുന്നിട്ടേ 7 മിനിറ്റ് നേരം വറക്കാനാണ് പറഞ്ഞു കൊണ്ടത്, പക്ഷേ ഒരു അതെന്തോരം തീയിലാണ് 7 മിനിറ്റ് നേരം ഉണ്ടാവില്ല തരുത. ഇങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടാ, ചേപ്പിള് വിളിച്ചു എന്ന് പറഞ്ഞ കൂട്ടാനില്ലേ ജോലി ചേച്ചി വിളിച്ചു വെച്ചോ. സമയം 7 മിനിറ്റ്, 2 മിനിറ്റ്, 2 മിനിറ്റ് ആയാ? ഇല്ല 1 മിനിറ്റ് ആയിട്ടുണ്ടോ? വെയിലിന് ചൂടുണ്ട് കേട്ടാ, മറക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലേ. വെയിൽ ഉദിക്കുമ്പോ നല്ല ചൂടുണ്ട്. കൂട്ടാൻ എന്തേലും പരിപാടി ഉണ്ടാവും. തീ കുറവാണ് അല്ലേ, ഇങ്ങനത്തെ സാധനം സുഖാട്ട, ഇങ്ങനത്തെ സാധനം ഇങ്ങനെ നമുക്ക് ചൂട് ഭയങ്കര തീ ആയി കഴിഞ്ഞ മാറ്റി പിടിക്കാലോ. മുളക് നമുക്ക് ഇത് മാറ്റിട്ട് വേറെ ആയിട്ട് നമുക്ക് ആക്കാം. സരിത പറഞ്ഞത് ഇത് മുളകില്ലേ, മുളക് നമ്മുടെ ഇതിന്റെ ഒപ്പിട്ടുണ്ടല്ലോ നമ്മുടെ, അത് അത് ആവില്ല. അത് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആവണ്ടേയിരിക്കും. ഏയ് ആവാം, കൈ പൊള്ളു. അത് ഇത് കഴിഞ്ഞിട്ടാക്കാം. നല്ലതാവും തോന്നുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. നമ്മള് ആ മറ്റേ ചെമ്മീൻ വെച്ചേ, ചെമ്മീന്റെ തോരം വെച്ചോണ്ടോ? ചോടുള്ളേ നല്ല മണം വരില്ലേ. ഒരു 3 മിനിറ്റ് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. മറ്റേ സാധനങ്ങൾ കരിഞ്ഞു തുടങ്ങിയെന്നു, പൊടികൾ, ജീരകം, അങ്ങനത്തെ സാധനങ്ങളല്ലേ. മണം വരുന്നുണ്ടല്ലോ നന്നായിട്ട്. അല്ല ഇത്രയ്ക്ക് അരഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ നാളികേരം മറ്റേ ഈ ചുമക്ക വറക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല. 7 മിനിറ്റ് നേരം എല്ലാം കൂട്ടിയിട്ടുണ്ട്. വറക്കില്ല വറക്കില്ല മതിയില്ല, നല്ല ഒരു മണം വരുന്നില്ലേ. നാളികേരം ചേട്ടാ ഇത് നമുക്ക് ഒരു പാത്രത്തിലെടുക്കാം. ആ മുളകൊന്നും കൂടി നമുക്കൊന്ന് വറക്കാം. അതും മുളകായിട്ടില്ലേ, മുളകിൻ്റെ ഒപ്പം കിടക്കുമ്പോഴേ ആ അവിടില്ല മുളക്. നമുക്ക് ഇപ്പം ശരിക്കും ഉറക്കാൻ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്നാവും മുളകണ്ടാ. ഇവിടുന്ന് പുറത്തിരിക്കില്ലോ, ഇത് നമുക്ക് കിടന്ന് മറ്റൊരു മേത്ത് കിടന്നുകൊണ്ട് ടീച്ചർ കഴിക്കുമ്പോഴേ നല്ല സുഖമല്ലേ. ഇതിപ്പോൾ നേരെ ഇരുമ്പിൻ്റെ ചീഞ്ച ടീമേ ഭയങ്കരമായിട്ട് മൂക്കണ്ടല്ലോ. അല്ല അതൊന്നാ ഒരു ഒരു ഇത് വരണ്ടേ, ഒരു മൂക്ക് വരണ്ടേ, അതാണല്ലോ അതിൻ്റെ പ്രത്യേകത. എന്തായാലും കൂട്ടാൻ പ്രത്യേകതകൾ ഉണ്ടാവട്ടെ തരുതാ. ഇനി കാണുന്ന പോലെ അല്ല, നീ ചട്ടിയുടെ ആവശ്യമില്ല കേട്ടാ. ഇപ്പൊ കഴിഞ്ഞ ചട്ടി ഞാൻ നമ്മൾ ഒഴിവാക്കും. മുളക് ആയിട്ട മുളക് ഇതിട്ടു. ഇനി അടുത്ത പരിപാടിക്ക് ഇത് തരുതരിപ്പായിട്ട് മിക്സിയിൽ അരച്ചോണം. തരുതരിപ്പായിട്ട് അരക്കണം. ഈ സബോള അരക്കണം. സബോള വേറെ സബോള തൊരി പൊളിക്കണം. പൊളിക്കണം അല്ല അത് അത് അരക്കാളെ തന്നെയല്ല, അത് വേറെ ആയിട്ട് അരക്കണം. ചൂടാറിയാ നോട്ടെ, ആ ചൂടില്ല. ഇതേ സബോള അരാ നമുക്ക്
ഇതിന്റെ തൊലി കളഞ്ഞിട്ടേ. അയ്യോ അല്ല, കാറ്റ് വരുമ്പോൾ ആ ഉള്ളു എന്തിട്ട ഒരു വിധം. ഈ ജ്യോതി ചേച്ചിയോട് ചോദിച്ചോളൂ കേട്ടോ, ഇങ്ങനത്തെ കൂട്ടാൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോളൂട്ടാ. ഒരു വിധം ഇതിന്റെ മുകളത്തോട് കളയുന്നു. കാക്ക വീണ്ടും വിരുന്ന് വിളിക്കുന്നില്ല തരുത. ഈ മീൻ കൂട്ടാൻ തന്നെ കാക്ക വരൂ. ഇത് മിക്സിയിൽ അരച്ചോണ്ടിര. ഇത് മിക്സിയിൽ തരിതരിപ്പായിട്ട് അരച്ചോണ്ട കൊണ്ടുപോവാ. രണ്ടും ഇത് പൊടിക്കല്ലേ വേണ്ട? ആ പൊടിക്കുക വേണ്ടോ? ആദ്യം പൊടിച്ചു കഴിഞ്ഞിട്ട് ഇത് അരച്ചാൽ മതി. കൈ കേട്ടോ. അപ്പോൾ ഇത് വേണ്ട, തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണന്നു. സബോളയും അരച്ചു കൊണന്നു കേട്ടോ. ഇത് നമ്മൾ മാറ്റി വയ്ക്കാം. നമ്മൾ പാചകത്തിലേക്ക് കിടക്കാൻ പോവാണ്. കൂട്ടാൻ വയ്ക്കാനുള്ള പാത്രം അടപ്പ് വെച്ചു. അപ്പോൾ അവ എന്താ പറഞ്ഞിട്ടുള്ള കടലെണ്ണ, പിന്നെ പാം ഓയില്, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ. എണ്ണ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ വെളിച്ചെണ്ണ മതി. അപ്പൊ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് കടുക് പൊട്ടിക്കരുത്. ആ കടുകില്ലേ, അതിന് മുന്നേ നമ്മള് വാളംപൊടി ഇല്ലേ, നമ്മുടെ കോൽപ്പൊടി, അത് ഒരു ഇത്രയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, പാത്രം ചൂടായി. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി അല്ലേ? ഇത് വെളിച്ചെണ്ണ മതി. പാത്രം ചെരിഞ്ഞിരിക്കുന്നുണ്ട്, തരുതേ പതിവല്ലേ. ഒന്ന് തീർന്ന് നീക്കിയച്ചാലോ. കണ്ടോ? ആ കണ്ടോ, അപ്പം കറക്റ്റായില്ലേ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ എനിക്ക് ഒരു കറുവപ്പട്ടര ഒരു കഷ്ണം കിട്ടണം. ഇനി കറുവപ്പട്ടയിലേക്ക് ഇത് രണ്ടായി കഴിഞ്ഞാൽ രണ്ട് കതിരി വേപ്പലിരുന്നു കേട്ടോ. ഇളക്ക് അല്ല, ഇത് ഇടാൻ പോണ ഇളക്ക് ഇളക്ക്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയിരുന്നു കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കും. ആ അതെ, ഇടുന്നു ഇടുന്നു. അതിലേക്ക് നമ്മുടെ ഈ സബോളരെ അരച്ചിരിക്കുന്നു. കരിയൊന്നും ഇതിനെ കുറിച്ച് പേടിക്കണ്ട, നല്ല ഭംഗിയില്ല കാണാൻ. ആഹാ, എന്തുട്ടാ മണം. ധൈര്യമായിട്ട് ഇളക്കി കേട്ടാ. അടിപൊളി ചട്നി, അടിപൊളി. മീൻ ഇത് ആക്കി വെച്ചാൽ ഉപ്പുണ്ട്, നല്ല ഇത്തിരി ഉപ്പ് കൂടി നമുക്ക് വേണം. ഇത് പറഞ്ഞപ്പോൾ നല്ല ചമ്മന്തി ചെയ്തില്ലേ, കറുവപ്പട്ട ചട്നി. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയ ചട്നി ഉണ്ട്. കൂട്ടാൻ വെറൈറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പുളി വെള്ളം ഒഴിക്കാൻ പോണോ? അവരെ കണക്കും പ്രകാരം 5 മിനിറ്റ് കൊണ്ട് കൂട്ടാൻ പോയി. അതെങ്ങനെയാ, ആദ്യത്തെ സാധനങ്ങൾ തന്നെ 7 മിനിറ്റ് സമയം വറക്കണം. അത് ഞാൻ അതിശയോക്തിക്ക് ഭംഗിക്ക് പറഞ്ഞ 5 മിനിറ്റ് ഒന്നും ഇട്ടത്. പുളിവെള്ളം ഒഴിക്കാം നമുക്ക്. പുളി ഞാൻ ഒറ്റ പിഴിഞ്ഞ് കളഞ്ഞു. അടിപൊളി ചാറായി. അതായത് ഇപ്പോൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ പൊടിച്ചു കൊണ്ടിട്ടുള്ള മസാല കൂട്ടിരിക്കും, അത് ഇരിക്കുന്നു കേട്ടോ. ആ ഇതുവരെ കാണാത്ത ഇത് കൂട്ടാനായിട്ട് അല്ലേ. മണാണ് അല്ലേ, മണത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞു പോണത്. അത് 1 കിലോ മീനാ. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി. എന്തൊരു തരിതരിപ്പായിട്ട് അരക്കണേന്ന് പറയാം. പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കൂട്ടാൻ നല്ല കുറുകുറായിട്ടിരിക്കും. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ അടിയ പോലെ മിക്സ് ചെയ്ത് ആർക്കും യോജിക്കാം നമുക്ക് വെള്ളം. സബോള ഉപ്പും പുളിയൊക്കെ നോക്കണേല്. നോക്കാം നോക്കാം നോക്കാം. ഇനി തിളയ്ക്കുമ്പോ മീൻ കഷ്ണം ഇടാ. അങ്ങനെയാണോ? അതന്നെ അതന്നെ. പുളി കുറവാലോ. പുളി ഇങ്ങനെയേ വേണ്ടായിരിക്കും. നമ്മുടെ പുളിയല്ല അതിന്. ഇനി വേണ്ട, പിഴിഞ്ഞു വെക്കണ്ട. ഇതേ രീതിയിൽ തന്നെ മതി. എരിവുണ്ട്, ഇപ്പൊ മറ്റേ മുളകുണ്ട്, കുരുമുളകുണ്ട്, മുളകുണ്ട്, കാശ്മീരി മുളക് പിടിക്കും. ചെറിയൊരു എരിവുണ്ടാവും. ഇനിയിപ്പോ ഈ സാധനം ചേർക്കുമ്പോ മീനില് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. മീനിൽ എന്തിട്ട് മുളകാക്കിട്ടുണ്ടോ?
അല്ല മീനിന്റെ അരിവില്ല, മീനിന്റെ അരിവില്ല, ആ എരിവ് കറക്റ്റാവും, എരിവ് കറക്റ്റാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എരിവ് ഇത്തിരി കൂടുതലാണ്, അത് ഞാൻ പറഞ്ഞ ആ എരിവ് കറക്റ്റാവും മീനിലേക്ക് പിടിക്കുമ്പോ. അവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ തൈതെരുപ്പ് ഉള്ള സാധനങ്ങൾ കിടക്കുന്നുണ്ട് ജ്യോതി ചേച്ചി, അവര് കൂട്ടാമെപ്പ് കണ്ടിട്ട് പറയും ഇത് ഇങ്ങനെ നല്ല വെക്കിയാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ അറിയാം നമുക്ക് മനോരമ പത്രത്തില് വന്നത് നമ്മള് കാണിക്കും, ഓൺലൈൻ പത്രത്തിലല്ലേ, ഓൺലൈനിലല്ല വായിച്ചിട്ട്. അപ്പൊ ചേട്ടന് വായിച്ചപ്പോ ഭയങ്കര വെറൈറ്റി തോന്നി, അതുകൊണ്ടാണ് ചെയ്ത് ചെയ്യണം. നമ്മള് ചോറിന് ചപ്പാത്തിക്കൊപ്പം കഴിക്കാന്നാണ് പറയുന്നത്. മീൻ മാത്രം പൊളിഞ്ഞു, മീൻ മാത്രം പൊളിഞ്ഞു, രോഹൽ വേണ്ടത് തളച്ചു തുടങ്ങിട്ടാ തളച്ചു. അപ്പൊ നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കണ്ടിടാം. ഈ കൂട്ടൊക്കെ ശരിയാക്കിട്ട് ഇത് ചിക്കൻ ഒക്കെ ഇട്ട് രസം ഉണ്ടാവും, എനിക്ക് തോന്നുന്നു. അടച്ചുവെക്കാം. അല്ല നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, മുൻധാരണകളുണ്ട്, ഇത് ഇങ്ങനെ നല്ല രസം ഉണ്ടാവുള്ളു, ഇങ്ങനെയൊക്കെ ഒന്നും രസം ഉണ്ടാവില്ല അല്ലേ. അതന്നെ, അപ്പൊ ഇത് നമുക്ക് നോക്കാലോ. ഇത് തളച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. തീ കുറയ്ക്കാൻ അപ്പൊ നമുക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കത്ത് വായിക്കൂ സരിത. ആദ്യം പ്രിയപ്പെട്ട അജു സരിത, എന്റെ പേര് രാജഗോപാൽ, പെരുമ്പള്ളിശ്ശേരി പെട്രോൾ പമ്പിനടുത്ത് താമസം. നിങ്ങളുടെ ചാനൽ ഞാനും കുടുംബവും കഴിഞ്ഞ 5 വർഷമായി കാണുന്നു. ഒരു കോമ്പൗണ്ടിൽ എല്ലാ സഹോദരങ്ങളുടെയും വീട് ആദ്യം കണ്ടത് പെരുമ്പള്ളിശ്ശേരി. കൃത്രിമത്വമില്ലാതെ തികച്ചു സ്വാഭാവികമായ നമ്മുടെ ഭാഷയിലുള്ള അവതരണം, അതാണ് നിങ്ങളുടെ ചാനലിന്റെ വിജയ രഹസ്യം. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ വളരെ പഴയ പാട്ടുകളുടെ ആരാധകനാണ്, അതായത് 1950 to 1980 വരയ്ക്കുള്ള പാട്ടുകളുടെ ആരാധകനാണ്. ഞാൻ ഹാസ്യ കൈരളി ഇന്ന് മാസികയിലേക്ക് അയച്ചു കൊടുത്തത് അവർ 2024 മെയിലക്കത്തിൽ പ്രസിദ്ധീകരിച്ച കല്യാണി കളവാണി എന്ന കഥ ഇതോടൊപ്പം അയക്കുന്നു. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നന്നായി പാടാൻ കഴിവുള്ള അജു, ഈ സ്റ്റോറി കഥാപ്രസംഗ രൂപേണയോ മറ്റെന്തെങ്കിലും തരത്തിലോ അവതരിപ്പിച്ച് കാണാനൊരു മോഹം. സഹായത്തിന് സരിതയെയും കൂട്ടിക്കൊള്ളൂ. ഈ സ്റ്റോറിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ രൂപമാറ്റം വരുത്തുന്നതിനോ ഉള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗം എന്ന് മാറ്റി കുടുംബശ്രീ അംഗങ്ങളുടെ യോഗം എന്നാക്കാവുന്നതാണ്. സാധിക്കുമെങ്കിൽ പരിഗണിക്കുമല്ലോ. വിജയാശംസകളോടെ. അഭിമാന പുരസ്സരം കഴിച്ചിരിക്കുന്നു കല്യാണി കളവാണി. കല്യാണി കളവാണി ചാറിന്ന് മീനൊക്കെ ഒന്ന് വെന്ത് ഇതൊക്കെ പിടിക്കും. ചാറിൽ ഉപ്പുണ്ടോ നോക്കിയാ, ഉപ്പുണ്ടായിരുന്നോ? ഉപ്പുണ്ടാവും. അല്ല ചേട്ടൻ നോക്കിയപ്പോ ചാറിൽ ഉപ്പുണ്ട്. മൂടി വേവിച്ച് എടുത്തിട്ട് കുറച്ചേരം പറഞ്ഞു നമുക്ക് തുറന്നു വെക്കാം പതുക്കെ. എന്നാലും നമ്മളെ പതുക്കെ ആയിക്കോട്ടെ തീ. അപ്പൊ സരിതത് ഇങ്ങനെ പറ്റട്ടെ. അപ്പൊ അടുത്ത് തുടങ്ങട്ടെ. കേട്ടോട്ടാ, ഇതിലിപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാറ്റിട്ട് വേണേ കുടുംബശ്രീ നാക്കാൻ പറഞ്ഞത്, പാർട്ടിയിലും കുഴപ്പമൊന്നുമില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും സ്ഥലത്തെ ഒരു പാട്ടുകാരനും കൂടിയായി ഗോപാലകൃഷ്ണൻ എത്തിയത്. യോഗത്തിൽ ഏതാണ്ട് 20 പേർ ഉണ്ടായിരുന്നു, എല്ലാവരും സ്ത്രീകൾ. ഔദ്യോഗിക സംസാരത്തിന് ശേഷം മെമ്പർ പോകാൻ ഒരുങ്ങിയപ്പോൾ സ്ത്രീകൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ചേട്ടനൊരു പാട്ട് പാടണം. പെണ്ണുങ്ങളുടെ നിർബന്ധം കൂടിയപ്പോൾ മെമ്പർ പറഞ്ഞു, ശരി ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ എല്ലാ പേര് വെച്ച് ഞാൻ രണ്ടുപേരെ പാടാം. പെണ്ണുങ്ങൾക്ക് അത്ഭുതം, അതെങ്ങനെ? അതൊക്കെയുണ്ട്, പഴയ പാട്ടുകളിൽ നിങ്ങളുടെയൊക്കെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ നമുക്ക് തുടങ്ങാം. മുൻവശത്തെ ഇടത്തെ വരിയിലെ കസേരയിൽ ഇരുന്നയാളോട് പേര് ചോദിച്ചു. ഉടൻ മറുപടി വന്നു, സുജാത. ഇന്നാ പിടിച്ചോ, ഉദ്യോഗസ്ഥ എന്ന സിനിമയിലെ യൂസഫ് അലി കേച്ചിയെ രചിച്ച പാട്ട് കേട്ടോ, പാടു ഗോപാലകൃഷ്ണ. എഴുതിയതാരാണ് സുജാത നിന്റെ കടമിഴി കോണിലെ കവിത, നിന്റെ കടമിഴി കോണിലെ കവിത. അപ്പൊ എല്ലാവരും കൈയടിച്ചു. പെണ്ണുങ്ങൾ എല്ലാവരും കൈയടിച്ചു. അടുത്തയാളുടെ പേര്, മറുപടി വന്നു, രജനി. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ പി ഭാസ്കർ എഴുതിയ പാട്ട് പിടിച്ചു. അത് നീ പാട്. കരിമുകിൽ കാട്ടിലെ
രജനി തന്നീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. അപ്പൊ രജനി വന്നു വീണ്ടും കൈയടി. അടുത്തയാളുടെ പേര് മറുപടി വന്നു അനുപമ. അരനാഴിക നേരം എന്ന സിനിമയിലെ വയലാർ എഴുതി ഈ പാട്ട് പിടിച്ചോ? അല്ലിക്കൂടങ്ങളിലമൃതുമായി നിൽക്കും അജന്താശില്പമേ അലങ്കരിക്കൂ എന്നന്തപുരം അലങ്കരിക്കൂ നീ. വനിതകൾക്കെല്ലാം ചിരി. അടുത്തയാൾ പേര് പറയൂ. പാർവതി. പഞ്ചവൻ കാട് എന്ന സിനിമയിലെ വയലാർ എഴുതിയ പാട്ട് കേട്ടോ? അയ്യോ നീ പാടണ്ടവരും. ഏത്? എനിക്കറിയില്ല. എനിക്കിതറിയില്ല. ശൃംഗാരൂപിണി ശ്രീപാർവതി ശ്രീപാർവതി സഖിമാരുമൊരുമിച്ച് പള്ളി നിരാട്ടിന് ധനുമാസ പൊയ്കയിലിറങ്ങി ധനുമാസ പൊയ്കയിലിറങ്ങി. എനിക്കങ്ങനെയല്ല. എനിക്ക് കേട്ടിട്ടില്ലേ പാട്ട്? ഞാൻ ആദ്യമായിട്ടേക്കണ. വനിതകളെല്ലാവരും കൈയടിച്ചു. അടുത്തയാളുടെ പേരെന്താ? ഉത്തരം വന്നു ശകുന്തള. എന്നാൽ ശകുന്തള എന്ന ചിത്രത്തിലെ വയലാർ എഴുതി ഈ ഗാനം കേട്ടോ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും ശാരദ സന്ധ്യകൾ മരമുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും ശകുന്തളേ ശകുന്തളേ. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അടുത്തയാൾ എഴുന്നേറ്റ് നിന്ന് പേര് പറഞ്ഞു. എൻ്റെ പേര് സീത. തറവാട്ടമ്മ എന്ന സിനിമയിലെ പി ഭാസ്കർ എഴുതിയ ഈ പാട്ട് കേട്ടോ? അയ്യോ ഇത് ശ്രീനിവാസൻ പാടില്ലേ? മറ്റൊരു മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇനി അടുത്തയാളുടെ പേര് പറയൂ. ഉത്തരം വന്നു യമുന. ശരി, അനാർക്കലി എന്ന സിനിമയിലെ വയലാർ എഴുതി ഈ പാട്ട് പാടിത്തരാം. അത് നീ പാടേണ്ട. ഒരു നദികളെ സുന്ദരി യമുന 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 സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി. വലത്തെ വരിയിൽ മുന്നിലിരിക്കുന്ന ഭവതിയോട് ചോദിച്ചു എന്താ പേര്? എൻ്റെ പേര് സരസ്വതി. അതെയോ, ലങ്കാദഹനം എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ട് നിങ്ങൾക്കുള്ളതാ. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി. അടുത്തയാളുടെ പേര് പറയൂ. മറുപടി വന്നു വസുമതി. ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിലെ വയലാർ എഴുതി ഈ പാട്ട് നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. വസുമതി ഋതുമതി ഇനി അടുത്തയാളുടെ പേര്. ഉത്തരം വന്നു ബിന്ദു. എന്നാൽ ചന്ദനച്ചോല എന്ന സിനിമയിലെ ഡോക്ടർ ബാലകൃഷ്ണൻ വരികൾ എഴുതിയ ഈ പാട്ട് കേട്ടോ? ചേട്ടൻ പഠിക്കാം. ബിന്ദു നിയാനന്ദ ബിന്ദു എന്നാത്മാവിൽ വിരിയും വർണ്ണ പുഷ്പമോ ആതിര കുളിരൊളി തന്നലോ. ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സിനിമ കാണാൻ പോയിട്ടുള്ളത് ഇതാണെന്ന് തോന്നുന്നു. ചന്ദനച്ചോല ചന്ദനച്ചോല ഏ ഒരു വിരഹമായ അല്ലല്ല. അപ്പൊ ഇതിലേ ഈ സിനിമ കാണുമ്പോ ഇത് ഉദ്ദൂര് ഡേവിസ് പഴയ ഡേവിസ് ഇല്ലേ അവിടേക്ക് അല്ല ഇവിടുത്തെ ഡേവിസ്. അപ്പൊ അതിലത്തെ ഈ ബിന്ദു ഇതിലത്തെ പാട്ടിൽ എനിക്ക് ഓർമ്മ വരുന്ന എന്തിനറിയോ അടൂർ ഭാസിയൊക്കെ പാടുന്ന
ഒരു ക്രാവിനെ, കുഞ്ഞു ക്രാവിനെ കളിപ്പിച്ചിട്ട്, ക്രാവിന്റെ അമ്മയില്ലേ, അമ്മ മരിച്ചു പോയി. അപ്പോഴാണ് അബ്ബ ആണ് പാടുന്ന പാട്ടാണ് ബിന്ദു നീ ആനന്ദ, ബിന്ദു എന്ന് പറഞ്ഞ അമ്മേരെ പേര് തോന്നുന്നു. എന്റെ ഓർമ്മയിൽ ഒരു പെണ്ണ് പാടുന്ന പോലെ യക്ഷി ഇങ്ങനെ വന്നിട്ട് പാടുന്ന പോലെ തോന്നുന്നു രാത്രി. ഇത് കേക്ക്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ കളിപ്പിക്കുന്നത് ഇവിടുത്തെ കാര്യസ്ഥനും ഇവര് ആടുർബാസ് എന്റെ ചെറിയൊരു ഓർമ്മയില് പറയുന്നത്. അപ്പൊ അതിൽ പാടുന്നത് അത് ഞാൻ ഉറത്ത് വെക്കുന്നത്, മണിയാം ചെട്ടിക്ക് മണി മിഠായി, മധുര കുട്ടിക്ക് പഞ്ചാര മിഠായി, മധുര കുട്ടിക്ക് പഞ്ചാര മിഠായി, ആരോഗ്യ സ്വാമിക്ക് എന്ത് മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, എപ്പടി ആരോഗ്യം. അപ്പൊ മറ്റാള് പറയാ അപ്പടിയേ സ്വാമി, അങ്ങനെ ഒരു പാട്ട്. ആ പാട്ടാണ് എന്റെ ഓർമ്മയിൽ എപ്പോഴും ഉള്ളത്. ചെറുപ്പം ആന പോലെ നടക്കും ആരോഗ്യ സ്വാമി, ശരി അടുത്ത പാട്ട്. ശരി, ഇനി അടുത്ത ആളുടെ പേര് ഒരു സ്ത്രീച്ചാടി എണീറ്റ് പറഞ്ഞു തങ്കമണി, നല്ല പേര്. എന്നാ പഠിച്ചോ? പൂവിന് കോപം വന്നാൽ, ചട്ടമ്പി കല്യാണി എന്ന സിനിമയിൽ ശ്രീകുമാരൻ അഭിനയിച്ചത്. പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി, മാനിന് കോപം വന്നാൽ അത് പുലിയായി മാറുമോ തങ്കമണി, തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി. മതിയല്ലേ? ഇനി അടുത്ത ആളുടെ പേര് പറഞ്ഞാട്ടെ. ഇത് പേര് പറയല് മാത്രല്ലോട്ടെ ഈ കഥാപ്രസംഗം. ഉത്തരം വന്നു ഡെയ്സി. ഡെയ്സി എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതിയ മനോഹരമായ ഗാനം. ഓർമ്മ തൻ വാസന്ത നന്ദനത്തോപ്പിൽ, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി 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 ിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം. അതൊന്നുമില്ല കേട്ടാ, ഞാൻ പാടിയത് ആണുങ്ങളുടെ മെയിൻ പാട്ടായിരുന്ന സമയത്ത്. പെണ്ണാവണ്ടേ പ്രേമിക്കണത്? പേര് പെണ്ണും കിണ്ണും വേണ്ട, എല്ലാവരും പാടിയുള്ളത് തന്നെയാണ്. അതേത് വേണമെങ്കിൽ ആ ഡെയ്സിയുടെ സ്ഥാനത്ത് ഇവര് ലൈനടിക്കുന്ന പെണ്ണിന്റെ പേര്. ഇനി അടുത്തിരിക്കുന്ന ആളുടെ പേര് പറയൂ മറുപടി. ഖദീജ. ഖദീജ കുപ്പിയുള്ള സിനിമയിൽ പി ഭാസ്കർ എഴുതിയ പാട്ട് കേട്ടോ. ഖദീജ കൺമണി നീൻ കരം പിടിച്ചാൽ, കണ്ണുകളെന്തിനു വേറെ എനിക്കു, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടത്. മെമ്പർ നോക്കിയപ്പോൾ ഇനി ബാക്കിയുള്ളത് നാല് പേർ മാത്രം. നാല് പേരിൽ രണ്ടുപേരുടെ നേർക്ക് കഴിച്ചുകൊണ്ടി മെമ്പർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് പേര് പറഞ്ഞേ. രണ്ടുപേരും എഴുന്നേറ്റ് ഒരാൾ പറഞ്ഞു, എൻ്റെ പേര് സന്ധ്യ. മറ്റേ ആൾ പറഞ്ഞു, എൻ്റെ പേര് ചന്ദ്രിക. എന്നാൽ നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് ഒരു പാട്ട് പാടാം. മായ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി രചിച്ചത്. വേണേ പഠിക്കാം. ആ പാടാൻ പറ്റും. സന്ധ്യക്കെന്തിന് സിന്ദൂരം, ചന്ദ്രികക്കെന്തിന് വൈഡൂര്യം, കാട്ടാറിനെന്തിന് പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. എന്റെ പിച്ചും കുച്ചൊക്കെ പോയി സാറില്. അപ്പൊ അങ്ങനെ സന്ധ്യയും ചന്ദ്രയും വന്നു. ഈ രണ്ടുപേരും കൂടി ബാക്കിയുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിർത്തി പേര് ചോദിച്ചു. എന്റെ പേര് കല്യാണി, ഇവളുടെ പേര് അമ്മിണി. വെരി ഗുഡ്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലെ വയലാർ എഴുതിയ പാട്ട് കേട്ടോ. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. പാട്ട് അവസാനിപ്പിച്ചപ്പോൾ നിറഞ്ഞ കയ്യടി. ഗോപാലകൃഷ്ണൻ മെമ്പർ പോകാനൊരുങ്ങിയപ്പോൾ വീണ്ടും ആരോ വിളിച്ചു പറഞ്ഞു, മെമ്പറുടെ പേര് വെച്ചും ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണം. ശരി, ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. ആഭിജാത്യം എന്ന സിനിമയിൽ പി ഭാസ്കരൻ രചിച്ച ഈ പാട്ട് എന്നെ ഉദ്ദേശിച്ച. മഴമുകിലൊളി വർണ്ണൻ, അങ്ങനല്ലേ, ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കുഴലാരം കെട്ടി, കുഴലാരം കെട്ടി. ഒരു വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ട് സംതൃപ്തിയോടെ മഹിളാമണികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ ചിരിയോടെ കൈയടിച്ചു. അങ്ങനെ കഴിഞ്ഞു. രാജഗോപാൽ ഇക്കെ ചേർന്നു. പാട്ടിൽ നമ്മളൊന്ന് അവതരിപ്പിച്ച് കാണണം ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് നമ്മള് കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ട്
ആ സമയം കൊണ്ട് എന്തായാലും ആൾക്ക് വളരെ ഒരു നന്ദി, ഇങ്ങനത്തെ ഒരു സംഗതി ആളെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇത് ഇടയ്ക്ക് വെച്ച് കൂട്ടാൻ ഒരു ലെവലായിട്ടുണ്ട്. ഇത് വറ്റി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ മല്ലിയില വിതറും. ചോറ് കൂട്ടി കഴിക്കാന്ന് പറഞ്ഞില്ലേ, ചപ്പാത്തി കൂട്ടി കഴിക്കാം. സരിതിക്ക് കൂടുതൽ മീനായാലും വലിയ പിടുത്തല്ലേ അതിന്, അല്ലാണ്ട് ഇതിൻ്റെ ഒന്നാമത് വെക്കും മറ്റേ ടൈപ്പ് വെക്കും, മുളകിട്ട മീൻകറി ചാറ് മാത്രം കൂട്ടും. മല്ലിയില ഒന്ന് വേദറി നല്ല ഭംഗിയില് കൂട്ടാൻ. ഇനി ഒരു അഞ്ച് മിനിറ്റ് വരെ മൂടിയിരിക്കാം. അത് നമുക്ക് ഒരു സ്വല്പം ചോറ് കൂടിയിട്ട് തിന്നാം. അതായിരിക്കും ബ്രാക്ക്. മനോഹരമായ മല്ലിയില കൊണ്ട് അലങ്കരിച്ച മീൻ കൂട്ടാൻ തുറന്നു. ചേപ്പിള് പുളിച്ചു റെഡി ആയിരുന്നു. ചേപ്പിള് പുളിച്ചു റെഡിയായിട്ടാ. അപ്പൊ നമുക്ക് എടുക്കാൻ പോവാണ്. എടുക്കട്ടെ, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ എടുക്കണത്. അതിന് മീത് ഒഴിക്കണു. എനിക്ക് പിന്നെ ഏത് മീൻ കൂട്ടാനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി കഴിക്കണം. വേണ്ടല്ലേ, ചോറ് കൂട്ടി ചപ്പാത്തി കൂട്ടി കഴിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ തെലുങ്കന്മാരുടെ ഒരു ഫുഡ് കഴിക്കാൻ പോണ. കറുവപ്പട്ടാരും മണം, അവര് മസാല മണുണ്ട് ചെറുതായിട്ട്. അത് നമ്മളെ അലസരപ്പെടുത്തണില്ലയാ, രസമുണ്ട്. നമ്മള് എന്താ പറയാ, കഴിക്കാൻ പറ്റണ്ടല്ലോ. എരി വിഭാഗത്തിനാണ്. പുളി ഇത്തിരി കുറവാണ്, കുഴപ്പമില്ല. പുളിയില്ലെങ്കിലും മീൻ കഷ്ണം കഴിക്കുമ്പോ മീൻ കഷ്ണത്തിലൊക്കെ ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ മറ്റേ മീനാകുമ്പോ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല കേട്ടോ. ചിലപ്പോ വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവേരിക്കും. രോഹുവിന്റെ അത് താങ്ങിയ മറ്റേ മീൻ തന്നെ, ഈ വളർത്തു മീൻ്റെ പോലെ തന്നെ. എനിക്കിതത്ര ഇഷ്ടമില്ല. എനിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല. ബാക്കിയുള്ളവരെയും നമ്മള് പരീക്ഷിക്കണല്ലോ അല്ലേ. അതന്നെ. അപ്പൊ ഈ കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ വെച്ചു നോക്കുക. ഒരു വെറൈറ്റി സാധനം നമ്മളെന്നും. ഞാൻ ഈ കൂട്ടൻ ഉണ്ടാക്കും. കൂട്ടിൽ ചിക്കൻ ഒത്തിരി വെച്ചു. ചിക്കൻ വെച്ചാൽ കലകും. പുളി വേണ്ട, ബാക്കി എല്ലാതും അപ്പൊ നീണ്ട ഒരു വീഡിയോ ആയിരുന്നു. രാജഗോപാലൻ ചേട്ടൻ എന്തായാലും നമ്മളെ കൊറേ പഴയ അപ്പൊ രാജഗോപാലൻ ചേട്ടൻ നമ്മളെ കൊറേ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. ഏറ്റവും കൂടുതല് പാട്ടുകളിൽ വന്നിട്ടുള്ള പെണ്ണിന്റെ പേര് അറിയോ? എന്നിട്ടാണ് ഏതാന്ന്? ആ പേര് അല്ല, ഒരു പേര്, ഒരു പെണ്ണിന്റെ പേര്. ഇപ്പൊ സ്ത്രീകളുടെ പേരുകൾ വെച്ചിട്ടുള്ളോ ഈ കഥാപ്രസംഗത്തിൽ ഉണ്ടായിരുന്ന പാട്ടുകള്, അതില് ഒരു പേരുണ്ട്. ആ പേര് കൊറേ പാട്ടുകളിലുണ്ട്. ചന്ദ്രികയും കൂടുതലല്ലേ. ഇന്ന് പാടിയില്ല, ഇന്ന് പാടിയില്ല, പക്ഷെ ആ പേരില്ല. പക്ഷെ ആ പേര് കൊറേ പാട്ടുകളിലുണ്ട്. ആ പെണ്ണിന്റെ പേര്, ആ ഒരു സ്ത്രീ, എന്നിട്ട് പറയാ പാട്ടല്ല പേര്. പേര് ഓപ്ഷൻ തന്നാ ഞങ്ങൾ മനസ്സിലാവും. തോരാ തോരില്ലേ? അമ്പിളി, അമ്പിളി കൊറേ പാട്ടുകളുണ്ട്. അമ്പിളി വെച്ചിട്ട് ദൂരം എന്നറിയോ? ശരിയാ. അമ്പിളി നിന്നെ പുല്ലി, പിന്നെ അയലത്തി ജനലിലൊരമ്പിളി, അത് പിന്നെ പൊന്നമ്പിളി കാത്തു നിൽക്കും കുന്നിൻ ചെരിവിൽ. കുറേ പാട്ടുകളുണ്ട്, പാട് കഴിയില്ല, അത്രയധികം പാട്ടുകളുണ്ട് അമ്പിളി. ഞാൻ പരിചയം പറഞ്ഞു. ചന്ദ്രിക അല്ല, അമ്പിളിയും ചന്ദ്രികയും വേറെ. അമ്പിളി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവ് എന്നർത്ഥം. അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് നിർത്താം.